ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് കമ്മ്യൂണിസ്റ്റ് നവോത്ഥാനത്തിന്റെ മാലാക സി എസ് ലിപി രംഗത്ത്. ശബരിമല തീർത്ഥാടന കാലത്ത് സ്ത്രീകൾക്ക് സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യം സർക്കാർ ഉറപ്പാക്കിയില്ലെങ്കിൽ പ്രതിഷേധവുമായി വീണ്ടും ശബരിമലയിൽ പോകുമെന്ന് സി എസ് ലിപി പറഞ്ഞു. ചേർത്തലയിൽ നവോത്ഥാന കേരളം സ്ത്രീപക്ഷ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ശബരിമല സ്ത്രീ പ്രവേശന ചരിത്രവിദ്യയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് കൂട്ടായ്മയുടെ സെക്രട്ടറിയും ആചാരലംഘയുമായ ലിബി സി എസിന്റെ പ്രതികരണം. സുപ്രീം കോടതി വിധി അംഗീകരിക്കാത്ത സി പി എമ്മിന്റെ ശബരിമല മണ്ഡൽ കാര്യവാഹകാണ് എ പത്മകുമാറെന്നും ലിബി അധിക്ഷേപിച്ചു. പേരിൽ തന്നെ താമരയും പ്രവൃത്തിയിൽ ശൂദ്രത്വവും പാലിക്കുന്ന ധീര വിപ്ലവകാര സഹോ പത്മകുമാരൻ കോടതി വിധി ഇതുവരെ നടപ്പായിട്ടില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾക്കാർക്കും പത്മകുമാറിന് നവോത്ഥാന സർട്ടിഫിക്കറ്റ് വേണ്ട. സി പി എംകാരിൽ നവോത്ഥാന സർട്ടിഫിക്കറ്റ് വേണ്ടവർ ബ്രാഞ്ച് സെക്രട്ടറിയുടെ കത്തുമായി ശബരിമല മണ്ഡൽ കാര്യവാഹകനെ സമീപിക്കേണ്ടതാണ് ലിബി പരിഹരിച്ചത്. ഭരണഘടന നിലവിൽ വന്നിട്ട് 69 വർഷമായിട്ടും ജനാധിപത്യ ബോധത്തിൽ പോലും എത്താത്ത ഇദ്ദേഹമാണത്രേ കമ്മ്യൂണിസ്റ്റ് എന്നും ലിബി പരിഹസിച്ചു. സി പി എം കൊടുത്ത ജോലിയിൽ സർക്കാർ തെളിവിൽ ശാപ്പാടടിച്ച് സർക്കാർ നിലപാടിനെതിരെ എൻ എസ് എസ് ആർ എസ് എസ് മണ്ഡൽ കാര്യവാഹമായി പ്രവർത്തിക്കുന്ന എടോ പത്മകുമാര ശബരിമലയിൽ പോയ സ്ത്രീകളൊക്കെ സ്വന്തമായി വിദ്യാഭ്യാസം ചെയ്ത് ടെസ്റ്റ് എഴുതി ജോലി സമ്പാദിച്ച് ആ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. താങ്കളെപ്പോലെ സഖാവ് ചമഞ്ച് പാർട്ടി നൽകിയ ഔദാര്യത്തിൽ സർക്കാർ ചെലവിൽ ആഹരിക്കുന്നവരല്ല. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും നവോത്ഥാന സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും ലിബി പറഞ്ഞു. ലിംഗനീതി ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. അത് താങ്കളുടെ തറവാട്ടുകാരനവർക്ക് ഏതെങ്കിലും ബ്രാഹ്മണൻ നൽകിയ ഔദാര്യമല്ല എന്നും ലിബി കൂട്ടിച്ചേർത്തു. രണ്ട് സ്ത്രീകൾ കയറിയതുകൊണ്ട് ശബരിമല വിധി നടപ്പാക്കപ്പെട്ടില്ലെന്നും ശബരിമലയിലേക്ക് വരുന്നതല്ല നവോത്ഥാനം എന്നുമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ പ്രസ്താവനയെ പുച്ഛിച്ചായിരുന്നു ഈ ആചാരലംഘകയുടെ പ്രസംഗം. ശൂദ്ര ആർത്തവലഹള സി പി എമ്മിലെ പി കെ എസ് കാരും അഗ്രഹാര കമ്മിറ്റി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഏറ്റെടുത്തു എന്നും ലിബി ചോദിച്ചു. ശബരിമല സ്ത്രീ പ്രവേശന വിധി നടപ്പായി എന്നാണ് ജനുവരി 2 മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയത്. വിധി നടപ്പിലായിട്ടില്ലെന്ന് സെപ്റ്റംബർ 28 പത്മകുമാർ പറയുന്നു. അപ്പോൾ പത്മകുമാരൻ മുഖ്യമന്ത്രിയേക്കാൾ വലിയ ആളാണോ? അത് പ്രോട്ടോകോൾ അനുസരിച്ചോ അതോ മനുസിദ്ധാന്ത പ്രകാരം ചന്ദ്രനായ താങ്കൾ ചണ്ടാളനായ മുഖ്യമന്ത്രിയേക്കാൾ മുകളിലായതുകൊണ്ടോ എന്നും ലിബി ചോദിച്ചു. സ്ത്രീകൾക്ക് സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും ലിബി പറഞ്ഞു. അതിനാൽ പ്രതിഷേധമായി തന്നെ വീണ്ടും ശബരിമലയിൽ പോകുന്നുണ്ടെന്നും അത് പരസ്യമായി പോകൂ എന്നും ലിബി പറഞ്ഞു. രഹസ്യമായി പോയി കണ്ട് തൊഴാൻ താൻ വിശ്വാസിയൊന്നുമല്ല. എനിക്കങ്ങനെ ഒരു മോക്ഷം ആവശ്യമില്ല. രഹസ്യമായി പോയി കണ്ട് തൊഴേണ്ടവർക്ക് ഈ കൂട്ടായ്മ സഹായകമാണ് എന്നും ലിബി വ്യക്തമാക്കി. കൂട്ടായ്മയുടെ ട്രഷറർ കൂടിയായ സീന UTK പ്രതിഷേധ സൂചകമായി പരസ്യമായി തന്നെ ശബരിമലയിലേക്ക് പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ത്രീ പ്രവേശന മുന്നേറ്റത്തിൽ എല്ലാ ഘട്ടങ്ങളിലും അവസാനം കൂടുന്നവർ ആരൊക്കെയാണോ അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും ഒപ്പമുള്ളൂ എന്നും എങ്കിലും എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും പിന്തിരിയുന്നവരല്ല ഈ കൂട്ടായ്മയിലുള്ളതെന്നും ലിബി പറഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ശബരിമലയിൽ പോകാൻ ശ്രമിച്ച വ്യക്തിയാണ് ലിബി സി എസ്. മതവികാരം വ്രണപ്പെടുത്തി എന്ന പരാതിയിൽ ലിബിക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ശബരിമല ഭക്തരുടെ പ്രതിഷേധത്തെ വെല്ലുവിളിച്ച് കഴിഞ്ഞ മണ്ഡലകാലത്ത് മല ചവിട്ടാനെത്തിയ ആചാരലംഘകരിൽ ഒരാളായിരുന്നു ഈ ക്രിസ്ത്യാനി. ശബരിമല ചവിട്ടുമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് ലിബിക്കെതിരെ ശക്തമായ വിമർശനങ്ങളാണ് അയ്യപ്പ ഭക്തരിൽ നിന്നും ഹൈന്ദവരിൽ നിന്നും ഉയർന്നത്. മഫ്തിയിൽ പോലീസ് ലിബിയെ സന്നിധാനത്തേക്ക് എത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അയ്യപ്പ ഭക്തരുടെ കൂട്ട പ്രതിഷേധത്തിന് മുന്നിൽ ആ രഹസ്യചന്ദ്രം പൊളിയുകയായിരുന്നു. ന്യൂസ് ഗിൽ എന്ന വാർത്താ സൈറ്റിന്റെ കണ്ടന്റ് എഡിറ്റർ കൂടിയാണ് ഈ ചേർത്തല സ്വദേശിനി. വെബ് ഡെസ്ക് തത്തമ്മ ന്യൂസ്.